എല്ലാ കൊച്ചുകൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ലെറ്റ് ഡിസ്കസ് നെക്സ്റ്റ് ന്യൂക്ലിയസ് ടോപ്പിക്യൂക്ലിയസ് റെഗുലേറ്ററി സെന്റർ ഓഫ് ദ സെൽ അതായത് മർമ്മം കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രം എന്തുകൊണ്ടാണ് ന്യൂക്ലിയസിനെ കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രം എന്ന് വിളിക്കുന്നത് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞു കോശത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് മർമ്മമാണെന്ന് പറഞ്ഞു എങ്ങനെയായിരിക്കും ഈ മർമ്മം കോശത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് അതുകൂടി അറിയണ്ടേ കോശത്തിന്റെ പ്രവർത്തനങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് റൈബോസോമിൽ നിന്നും നിർമ്മിക്കപ്പെടുന്ന പ്രോട്ടീനുകളാണ് എന്നാൽ ഈ പ്രോട്ടീന്റെ നിർമ്മാണത്തെ റെഗുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത് ആരാണ് മർമ്മത്തിനുള്ളിൽ കാണപ്പെടുന്ന ജീനുകളാണ് ഈ ജീനുകൾ എവിടെയുള്ളത് മർമ്മത്തിനുള്ളിൽ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട് അതിനെ പറയുന്ന പേരാണ് ക്രൊമാറ്റിൻ ജാലിക ഈ ക്രൊമാറ്റിൻ ജാലികയിലാണ് വിവിധ ജീനുകൾ കാണപ്പെടുന്നത് ഈ ജീനുകളാണ് ഒരു കോശത്തിനുള്ളിൽ ഏത് തരം പ്രോട്ടീൻ നിർമ്മിക്കപ്പെടണമെന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ പ്രോട്ടീൻ നിർമ്മാണത്തിലൂടെ കോശത്തിന്റെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മർമ്മമാണ് അതുകൊണ്ടാണ് മർമ്മത്തിനെ കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രം എന്ന് വിളിക്കുന്നത്

ന്യൂക്ലിയസിനുള്ളിലുള്ള ക്രൊമാറ്റിയൻ റെറ്റിക്കുലത്തിൽ കാണപ്പെടുന്ന ജീനുകളാണ് കോശത്തിനുള്ളിലുള്ള പ്രോട്ടീൻ സിന്തസിസിനെ നിയന്ത്രിക്കുന്നത് ഈ പ്രോട്ടീനുകളാണ് മൊത്തത്തിൽ കോശത്തിന്റെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സോ ദി ജീൻസ് ലൊക്കേറ്റഡ് ഇൻ ദ ക്രൊമാറ്റിയൻ റെറ്റിക്കുലം ഓഫ് ദ ന്യൂക്ലിയസ് റെഗുലേറ്റ് ദ പ്രോട്ടീൻ സിന്തസിസ് ദാറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ റൈബോസോം ദാറ്റ് ഈസ് വൈ ന്യൂക്ലിയസ് ഈസ് നോൺ ആസ് ദി റെഗുലേറ്ററി സെന്റർ ഓഫ് ദി സെൽ ഇനി ഒരു ന്യൂക്ലിയസിനുള്ളിൽ കാണപ്പെടുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒരു കോശം അല്ലെങ്കിൽ ഒരു സെല്ലിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ന്യൂക്ലിയസിന്റെ വലിപ്പം വളരെ ചെറുതാണ് എന്നാൽ ന്യൂക്ലിയസിനുമുണ്ട് വ്യത്യസ്ത ഭാഗങ്ങൾ ന്യൂക്ലിയസ് ഈസ് ഓൾസോ ഹാവിംഗ് എ മെംബ്രെയിൻ വിച്ച് ഇസ് നോൺ ആസ് ന്യൂക്ലിയർ മെംബ്രെയിൻ ഇറ്റ്സ് എ ഡബിൾ ലയർഡ് മെംബ്രെയിൻ വിച്ച് കവേഴ്സ് ദ ന്യൂക്ലിയസ് മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുള്ള അല്ലെങ്കിൽ രണ്ട് പാളികളുള്ള സ്ഥലമാണ് ന്യൂക്ലിയാർ മെംബ്രെയിൻ ഈ ന്യൂക്ലിയാർ മെംബ്രെയിനുള്ളിൽ അല്ലെങ്കിൽ മർമ്മ സ്ഥലത്തിനുള്ളിൽ ഒരു ഫ്ലൂയിഡ് കാണുന്നുണ്ട് ഒരു ദ്രാവക ഭാഗമുണ്ട് അതിന് പറയുന്ന പേരാണ് ന്യൂക്ലിയോപ്ലാസം അഥവാ മർമ്മദ്രവ്യം മർമ്മദ്രവ്യത്തിനുള്ളിൽ കാണപ്പെടുന്ന രണ്ട് ഭാഗങ്ങളാണ് ന്യൂക്ലിയോലസ് ആൻഡ് ക്രൊമാറ്റിൻ റെൻ റെറ്റിക്കുലം ആൻഡ് ന്യൂക്ലിയോലസ് ആർ സീൻ വിത്തിൻ ദ ന്യൂക്ലിയോപ്ലാസം ന്യൂക്ലിയോലസ് അഥവാ മർമ്മകം ക്രൊമാറ്റിൻ റെറ്റിക്കുലം അഥവാ ക്രൊമാറ്റിൻ ജാലിക വലക്കണ്ണികൾ പോലെയുള്ള ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്നത് ഈ ദ്രാവക ഭാഗത്തിലാണ് ഇനി എന്താണ് ന്യൂക്ലിയോലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ആർ സ്വെറിക്കൽ ബോഡീസ് ദാറ്റ് പ്ലേ എ മേജർ റോൾ ഇൻ ദ സിന്തസിസ് ഓഫ് റൈബോസോംസ് സൈറ്റോപ്ലാസ്റ്റിനുള്ളിൽ കാണുന്ന റൈബോസോമിനെ പറ്റി നമ്മൾ പറഞ്ഞുവല്ലോ റൈബോസോമിന്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് ന്യൂക്ലിയോലസ് ദ്രൊമാറ്റിയൻ റെറ്റിക്കുലം ദർ സീൻ ആസ് എ നെറ്റ്വർക്ക് ഇൻ ദ ന്യൂക്ലിയോപ്ലാസം ദരി ജീൻസ് അതായത് മർമ്മദ്രവ്യത്തിനുള്ളിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞു കാണപ്പെടുന്നു ഇവ ജീനുകളെ ഉൾക്കൊള്ളുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു മർമ്മദ്രവ്യത്തിനുള്ളിൽ അഥവാ ന്യൂക്ലിയോപ്ലാസത്തിൻ്റെ ഉള്ളിൽ കാണുന്ന നൂല് പോലെ കാണുന്ന ഘടകങ്ങളാണ് ുലം ഇതിന്റെ ഉള്ളിൽ എന്താണുള്ളത് ഇറ്റ് ജീൻസ് കോശത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ജീനുകൾ കാണപ്പെടുന്നത് ക്രൊമാറ്റിൻ റെക്റ്റിക്കുലത്തിലാണ് നെക്സ്റ്റ് വൺ ഈസ് ന്യൂക്ലിയർ പോർ അതായത് മർമ്മരന്ധ്രം ന്യൂക്ലിയർ പോസ് ആർ പോസ് ഇൻ ദ ന്യൂക്ലിയർ മെംബ്രെയിൻ ദ ഹെൽപ് ഇൻ ദ കണ്ടെറ്റീരിയൽസ് ടു ആൻഡ് ഫ്രം ദി ന്യൂക്ലിയസ് അതായത് മർമ്മ സ്തരത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ന്യൂക്ലിയർ മെംബ്രെയിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഈ ന്യൂക്ലിയർ മെംബ്രെയിനിൽ തന്നെ കാണുന്ന സുഷിരങ്ങളെയാണ് മർമ്മരന്ധ്രം അഥവാ ന്യൂക്ലിയർ പോർ എന്ന് വിളിക്കുന്നത് ന്യൂക്ലിയസും സൈറ്റോപ്ലാസവും തമ്മിൽ കണക്ഷൻ ഉണ്ട് അല്ലെ ന്യൂക്ലിയസിൽ നിന്നുള്ള ചില ഘടകങ്ങൾ സൈറ്റോപ്ലാസ്റ്റിലേക്ക് എത്തുകയും സൈറ്റോപ്ലാസ്റ്റിൽ നിന്നുള്ള ചില ഘടകങ്ങൾ ന്യൂക്ലിയസിനുള്ളിലേക്ക് എത്തിച്ചേരുകയും വേണം അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഈ സുഷിരങ്ങൾ ഇവ മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നു എങ്കിൽ മാത്രമല്ലേ മർമ്മത്തിന് കോശത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുകയുള്ളൂ ഗിവൻ ബിലോ യുഷുഡ് കംപ്ലീറ്റ് ദ ഡിഫറെ പാർട്സ് ഓഫ് ന്യൂക്ലിയസ് ആൻഡ് ദർ ഫംഗ്ഷൻസ് വിത്ത് ഇൻ ദീസ് ടേബിൾ ദ നെയിം ഓഫ് ദ പാർട്ട് ആൻഡ് ഇറ്റ് മീൻസ് അതിന്റെ സവിശേഷതകൾ അപ്പൊ ഭാഗത്തിന്റെ പേരും സവിശേഷതകളും എഴുതി ഈ പട്ടിക പൂർത്തിയാക്കുക കൂടുതൽ മനസ്സിലാക്കാനായി ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക Structure of Nucleus Nucleus is the regulating center of the cell. Nucleus contained chromatin reticulum. Chromatin reticulum is seen as a network in the nucleoplasm they carry genes nuclear membrane a double-layered membrane that covers the nucleus nucleolus nucleolus are spherical bodies that play a major role in the synthesis of ribosomes Nuclear pore. Pores in the nuclear membrane. They help in the conduction of materials to and from the nucleus. Nucleoplasm. The fluid part of the nucleus. Nucleolus and chromatin reticulum are seen here. Proteins produced in the cell. Play a major role in regulating various activities in the cell. The synthesis of proteins is under the control of genes in the chromatin reticulum present in the nucleus. ന്യൂക്ലിയസ് ആണ് ഒരു കോശത്തിന്റെ എല്ലാ ആക്ടിവിറ്റീസിനെയും അല്ലെങ്കിൽ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു എന്നാൽ ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങളോ അല്ലെങ്കിൽ ജീവികളോ ഉണ്ടാകുമോ നമുക്ക് നോക്കാം ന്യൂക്ലിയസ് അഥവാ മർമ്മത്തിനെ അടിസ്ഥാനമാക്കി ജീവികളെ പ്രൊക്കാരിയോട്ടുകൾ എന്നും യുക്രിയോട്ടുകൾ എന്നും തരംതിരിച്ചിട്ടുണ്ട് അതായത് ദ ഓർഗാനിസംസ് ആർ ഡിവൈഡ് ഇൻ ടു പ്രൊക്കാരിയോട്സ് ആൻഡ് യുക്രിയോട്സ്

എന്തുകൊണ്ടായിരിക്കും അവയെ പ്രൊക്കാരിയോട്സ് എന്ന് പറയുന്നത് അതെ ഈ ജീവികളിൽ ഒന്നും തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള ന്യൂക്ലിയസ് കാണപ്പെടുന്നില്ല നമ്മളിപ്പോ പറഞ്ഞ പ്രകാരമുള്ള ഒരു വ്യക്തമായിട്ടുള്ള വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇവയിൽ ആബ്സെന്റ് ആണ് സോ ദീസ് പ്രൊക്കാരിയോട്സ് ആർ ദ ഓർഗാനിസംസ് വിച്ച് ഡു നോട്ട് കണ്ടെയ്ൻ എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് എന്ന് വെച്ച് ഇവയിൽ ജീനുകളും ക്രൊമാറ്റിൻ പെറ്റിക്കുലോ ഇല്ലെന്നല്ല ഇവയുണ്ട് ഇവ എവിടെയാണ് കാണപ്പെടുന്നത് ഇറ്റ് ഈസ് പ്രസൻറ്റ് വിത്ത് ഇൻ ദ സൈറ്റോപ്ലാസം ബട്ട് ഇറ്റ് ഈസ് നോട്ട് സറൗണ്ടഡ് ബൈ എ ന്യൂക്ലിയർ മെമ്പ്രെയിൻ ഒരു മർമ്മ സ്ഥലം ഇവയ്ക്കില്ല മർമ്മ സ്ഥലം ഉണ്ടെങ്കിൽ മാത്രമേ ആ ന്യൂക്ലിയസിനെ നമുക്ക് വേർതിരിച്ച് കാണാൻ കഴിയൂ എന്നാൽ അങ്ങനെ ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഇവിടെ ആബ്സെന്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ച പ്രകാരമുള്ള ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് പ്രൊക്കാരിയോട്ടുകളിൽ ആബ്സെന്റ് ആണ് അപ്പോ വെൽ ഡിഫൈൻ ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവികളെയാണ് പ്രൊക്കാരിയോട്സ് എന്ന് പറയുന്നത് അപ്പോൾ യുക്രിയോട്ടുകൾ എന്തായിരിക്കും യുക്രിയോഡ്സ് ആർ ദ ഓർഗാനിസംസ് ഹാവിംഗ് എ വെൽ ഡിഫൈൻ ന്യൂക്ലിയസ് വിത്തിൻ ദർ സെൽ മേ ബി യൂണിസെല്ലാർ ഓർഗാനിസംസ് ഇറ്റ് മേ ബി മൾട്ടി മൾട്ടിസെല്ലാർ ഓർഗാനിസംസ് അവ ഏകകോശ ജീവികളാവാം അല്ലെങ്കിൽ ബഹുകോശ ജീവികളാവാം എന്തു തന്നെ ആയാലും അവയുടെ കോശത്തിലുള്ള മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അതിന് ചുറ്റും എന്തുണ്ടായിരിക്കും ഒരു ന്യൂക്ലിയർ മെമ്പ്രൈൻ ഉണ്ടായിരിക്കും ഒരു ക്ലിയർ കട്ട് ന്യൂക്ലിയസ് നമുക്ക് അവയുടെ കോശത്തിൽ കാണാൻ കഴിയും അങ്ങനെയുള്ള ജീവികളെയാണ് യുക്കാരിയോട്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് അതിന് ഉദാഹരണങ്ങൾ സെൽസ് ഓഫ് അമീബ പിന്നെയോ എല്ലാ ആനിമൽസും പ്ലാന്റ്സും യുക്കാരിയോട്സ് ആണ് അവയിലുള്ള കോശങ്ങളെല്ലാം തന്നെ യുക്കാരിയോട്ടിക് സെൽസ് ആണ് അതായത് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉള്ള സെൽസ് ആണ് ഇവയുടെ ഓരോ കോശത്തിലും ഉള്ളത് ഇപ്പൊ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത് എന്താണ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ആനിമൽസ് എല്ലാം തന്നെ യുക്കാരിയോട്ടിക് ഓർഗാൻസത്തിന് എക്സാമ്പിൾ ആണ് നമുക്കെല്ലാം നമ്മുടെ കോശത്തിൽ എന്തുണ്ട് ഒരു കൃത്യമായ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ട് അപ്പോൾ പ്രൊക്കാരിയോട്ടിക് ഓർഗാൻസവും യുക്കാരിയോട്ടിക് ഓർഗാൻസവും എന്താണെന്ന് മനസ്സിലാക്കുക അതിനുദാഹരണങ്ങളും പഠിച്ചു വയ്ക്കുക ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിക്കുക ഏതൊക്കെയാണ് മൈക്രോപ്ലാസ്മ ബാക്ടീരിയ സൈനോബാക്ടീരിയ ഫ്രോഗ് പ്ലാന്റ് അമീബ ഇവയിൽ ചിലത് പ്രൊക്കാരിയോട്ടും ചിലത് യുക്കാരിയോട്ടുമാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സോ കൃത്യമായിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഇല്ലാതെയും ചില ജീവികൾ നിലനിൽക്കുന്നുണ്ട് സോ ഓർഗാനിസംസ് എക്സിസ്റ്റ് ഇവൻ വിത്തൌട്ട് എ ന്യൂക്ലിയസ് ഇസ് ഇറ്റ് ക്ലിയർ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക പാഠഭാഗം മുഴുവനായിട്ട് വായിക്കുക സ ലേറ്റസ്റ്റ് വൈൻഡ് അപ്പ് ദ ക്ലാസ് ഫോർ ടുഡേ താങ്ക് യു